വന്നതാണ്. അതായത് കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ ജനങ്ങൾ കടൽക്ഷോഭത്തിൽ മരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും വിഷയമല്ല. തിരുവനന്തപുരത്ത് വെള്ളക്കെട്ടാണ്, ഒരു മഴ പെയ്താൽ തിരുവനന്തപുരം അപ്പാടെ വെള്ളത്തിലാണ്. 15 വർഷമായി MP അത് അറിഞ്ഞിട്ടേ ഇല്ല. കേരളത്തിൽ കുടിൽ വ്യവസായം പോലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബോംബ് നിർമ്മിച്ച് ജീവൻ നഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരെ പറ്റി ഇവിടെ ആർക്കും സംസാരമില്ല. ഇവിടെ പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ പോയ ശീലുബൊമ്മ എന്ന് പറയുന്ന 65 വയസ്സുകാരി പുല്ലുകുളങ്ങര പട്ടികടിയേറ്റ് മരിച്ച നാടാണിത് പുല്ലുവിളയിൽ. അത് കേരളത്തിൽ ആർക്കും ചർച്ചാ വിഷയമില്ല. സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഒരാഴ്ച IS ഭീകരന്മാർ പോലും ചെയ്യാത്ത തരത്തിലുള്ള ക്രൂരത കാണിച്ച് അതിഭയാനകമായ രീതിയിൽ പീഡിപ്പിച്ചു കൊന്നത് ചർച്ചാ വിഷയമല്ല. കേരളത്തിലെ ചെറുപ്പക്കാര് എന്താ പറയുന്നത്, BCOM പരീക്ഷ എഴുതാത്തവന് MCOM അഡ്മിഷൻ കിട്ടുന്നത് പ്രശ്നമല്ല, PSC റാങ്ക് ലിസ്റ്റ് അട്ടിമറിച്ച പിൻവാതിൽ കൂടി നിയമം നടത്തുന്ന പ്രശ്നമല്ല, നിങ്ങൾക്ക് പിന്നെ എന്താണ് പ്രശ്നം? കേരളത്തിലെ സിവിൽ സപ്ലൈസിൽ കൂടി മദ്യം ആവശ്യം പോലെയുണ്ട്. അരിയില്ല, പയറില്ല, കടിയില്ല, വെളിച്ചെണ്ണയില്ല, ഒന്നുമില്ല, പ്രശ്നമില്ല. ഇവിടുത്തെ എന്താ പറയുന്നത്, കെട്ടിട നികുതി അതിഭീകരമായി കൂട്ടി ചർച്ചയില്ല. നിങ്ങൾക്ക് എന്താ ചർച്ച? വൈദ്യുതി നികുതി, വൈദ്യുതി നിരക്ക് കൂട്ടി ചർച്ചയില്ല. കേരളത്തിലെ എന്തിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്? അപ്പൊ നിങ്ങളുടെ പ്രശ്നം ആയിക്കോട്ടെ. അപ്പോ എന്റെ സുഹൃത്തെ, ആദ്യം അവനവനെ പറ്റി ചിന്തിക്ക. നിങ്ങളുടെ ഭരണത്തിന് കീഴിൽ എന്തിനാണ് വില കൂടാത്തത്? മനുഷ്യനൊഴികെ പിണറായി വിജയന്റെ കുടുംബത്തിന്റെ കാര്യമല്ലാതെ എന്തിനാണ് ഇവിടെ വില കൂടിയിട്ടുള്ളത്? അപ്പൊ കൂടുതൽ അതൊന്നും പറഞ്ഞിവിടെ വേണ്ട. പെട്രോളിന്റെ ചർച്ച ചെയ്യാം.